ഒരറ്റടി കൊടുക്കും ഇതും കൂടി കാണുമ്പോൾ ആരിലേക്ക് ചെറിയൊരു പേടി വരും കാരണം ചെറിയൊരു പ്രാണീനെ കണ്ടു ഓടുന്ന അവൻ ആ അത്രയും വലിയ ജന്തുവിനെ ഒറ്റയടിക്ക് കൊല്ല എന്നുള്ളത് പറഞ്ഞ അവനെ സംബന്ധിച്ച് അത് വലിയൊരു ജോലി തന്നെയാണ് എന്നാൽ ഈ ജോലി ചെയ്താൽ അച്ഛൻ്റെ തൊട്ട് അടുത്ത് തന്നെ നിൻ്റെ കൈമുദ്ര പതിപ്പിക്കുക എന്ന് പറയുന്നതോടെ അവൻ്റെ ആത്മവിശ്വാസം കൂടും അവനങ്ങനെ ആ വടിയും പിടിച്ച് അവിടെ മൊത്തം എങ്ങനെ സർക്കിട്ട് ചെയ്യും കാരണം അതിനെ പിടിച്ചു കൊടുത്താൽ അവൻ്റെ കൈമുദ്ര അതിനോടടുത്ത് തന്നെ വെക്കാൻ പറ്റും അവനങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അതിലോട്ട് എന്തോ വീഴുന്നു ആ ശബ്ദം കേട്ട വഴി നമ്മുടെ ആറിൽ ഒന്ന് പേടിക്കും എന്നാലും അതിനെ കൊല്ലാണ്ട് തൻ്റെ അതിന് പതിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആറിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ട് കിടക്കുന്നത് ഒരു മനുഷ്യ ആ മനുഷ്യ അവൻ്റെ അടുത്തേക്ക് ചാടി വരുന്നു അവൻ പേടിച്ച് ബാക്കോട്ട് വീഴും ആ മനുഷ്യ കുഞ്ഞ് അതിന് രക്ഷപ്പെടാൻ നോക്കി നോക്കിയാൽ ചരട് ആ മനുഷ്യ കഴുത്തിൽ കുടുങ്ങി അതിന് ശ്വാസം പോലും വിടാൻ പറ്റാണ്ട് അവിടെ ബോധം കെട്ട പോലെ വീഴും ഇത് കാണുമ്പോൾ അവനൊരു സഹതാപം തോന്നി അയ്യോ അജ് എന്ത് ചത്തുപോകുമല്ലോ എന്ന് തോന്നി അവൻ അതിൻ്റെ കെട്ടഴിച്ച് വിട് ിക്കും രക്ഷെട്ട മനുഷ്യ കുഞ്ഞ് ആ ഡൈനോടെ അടുത്ത് നിന്ന് അന്ന് പ്രകടനം നടത്താൻ വരുമ്പോഴത്തേക്കും അവൻ പേടിച്ച് ബാക്കോട്ട് വീഴും ആ വീഴുന്ന വീഴ്ച തന്നെ അവന് ഉറക്ക കരയും അച്ചാ ആ ഉച്ച കേട്ട് അച്ഛൻ വരുന്നത് കാണുന്നത് നമ്മുടെ മനുഷ്യ കുഞ്ഞ് അവിടെ നിന്ന് ഓടിക്കളയും അച്ഛൻ വന്നിട്ട് നമ്മുടെ ആറിൽ പോയി നല്ല വഴക്ക് പറയും നീ അതിനെ വെറുതെ വിട്ടു നീ അതിനെ കൊന്നില്ലേ നിന്റെ ജോലി നീ പൂർത്തിയാക്കണം നീ നിന്റെ ഭയത്തെ മറികടന്നില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഡൈനോ കുഞ്ഞിൻ്റെ ഡൈനോയും കൂട്ടി പോവാണ് ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ കുഞ്ഞിൻ്റെ കാൽപ്പാടുകളൊക്കെ മാഞ്ഞു തുടങ്ങുന്നുണ്ട് അച്ഛൻ ഡൈനോ ആർലോയെ ശ്രദ്ധിക്കാണ്ട് വേഗം വേഗം നടക്കുവാണ് അതാ രേഖകളൊക്കെ മാഞ്ഞു പോവുകയാണ് നമുക്ക് അവനെ നിന്റെ ജോലി ഇന്ന് തന്നെ പൂർത്തിയാക്കണം പെട്ടെന്ന് നമ്മുടെ ആറിലോ ചോദിക്കും അച്ഛ നമുക്ക് വഴി തെറ്റില്ലേ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി ചോദിക്കുമ്പോൾ അച്ഛൻ പറയും നിനക്ക് ഈ പുഴ കണ്ടെത്താൻ സാധിക്കുന്നിടത്തോളം കാലം വീട്ടിലേക്കുള്ള വഴിയും കണ്ടെത്താൻ കഴിയുമെന്ന് അച്ഛൻ അത്രയും പറഞ്ഞ് പിന്നെയും ആറിലോ ശ്രദ്ധിക്കാതെ വീണ്ടും മുന്നോട്ട് പോകും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇടിമിന്നലൊക്കെ കണ്ട് നമ്മുടെ ആറിലോ പേടിച്ചിട്ടുണ്ടാവും ഇടിമിന്നലേക്ക് നോക്കി അടുത്ത ഇടിമിന്നലിൽ കണ്ട് അവൻ ഞെട്ടിത്തരിക്കണതും അവനവിടെ തട്ടിയടിച്ചു വീഴും ഇത് കാണുന്നതോടെ അച്ഛന് സങ്കടാവും സോറി ആർലോ നിൻ്റെ അവസ്ഥ അറിയാതെ നിന്നെ ഇതിലേക്ക് ഞാൻ പ്രേരിപ്പിച്ചു നിൻ്റെ പേടി മാറ്റാനും നീ ആ ജോലി പൂർത്തിയാക്കാനും വേണ്ടിയാണ് അച്ഛൻ നിന്നെ ഇതുവരെയും കൊണ്ടുവന്നത് നീ ഇത്രത്തോളം ഭയപ്പെട്ടിരുന്ന നിൻ്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തോളം കാലം നീ പേടിച്ച് പേടിച്ച് എല്ലാത്തിനെന്നും പിന്മാറുമെന്ന് അച്ഛൻ പറയും പെട്ടെന്നാണ് അവിടുത്തെ കാലാവസ്ഥകളൊക്കെ മാറി ഉരുൾപൊട്ടലുണ്ടാവുകയും വെള്ളം ശക്തിക്ക് ഒഴുകിവരുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അച്ഛൻ ഡൈനോ തൻ്റെ ആർലോയെ പിടിച്ച് മുകളിലേക്ക് എറിയും പക്ഷേ അച്ഛൻ്റെ അനോട് കയറാൻ പറ്റില്ല അത് ഉറപ്പാക്കി തൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഡൈനോ ആർലോയെ അവിടെ നിൽക്കുന്നവരുടെ നിന്നും ഒന്നുകൂടി ഉയരത്തിലേക്ക് എറിയും പക്ഷേ അച്ഛൻ്റെ അയനോയ്ക്ക് രക്ഷയുണ്ടാവില്ല അച്ഛൻ്റെ ഡൈനോ ആ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പോകും അച്ഛൻ്റെയനോ പോയതോടു കൂടി നമ്മുടെ അമ്മ ഡൈനോയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റാണ്ടായി അമ്മ ഡൈനോ വയ്യാണ്ട് വീരുമ്പോൾ നമ്മുടെ ആറിൽ ഓടിവരും അമ്മേ അമ്മ എന്തു പറ്റി അപ്പോൾ അമ്മ പറയും ഈ മഞ്ഞുകാലം വരുന്നതിന് മുമ്പ് എല്ലാതും വിളവെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞുകാലത്ത് പട്ടിണി കിടക്കേണ്ടി വരും അപ്പോൾ ആറിൽ പറയും ഇല്ല അമ്മേ അങ്ങനെ പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ്റെ ആ സംസാരത്തിൽ അവനൊരു നല്ല മകനാണെന്ന് അമ്മ സമ്മതിക്കും അങ്ങനെ അവൻ അമ്മയുടെ കയ്യിൽ നിന്നും ആ വിളകളെല്ലാം വാങ്ങി അത് കൊണ്ടുപോയി പത്തായപ്പുഴയിൽ നിറയ്ക്കാൻ പോകുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റി ആ ഒരു ചോളം എറിയുമ്പോൾ തിരിച്ചതാ ഒരു ചോളം തിരിച്ചു വരുന്നു സംഭവം നോക്കുമ്പോൾ എന്താ ആരും അതിൽ നിൻ്റെ ഉള്ളിലിരുന്ന് അത് കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റാണ് പുറത്തേക്ക് എറിയുന്നത് ഇത് കണ്ടതും അവൻ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിലോ ആ മനുഷ്യ കുഞ്ഞി മനുഷ്യ കുഞ്ഞി ഡൈനോയെ കാണുമ്പോൾ തന്നെ രക്ഷിച്ചു വിട്ട ഡൈനോയുടെ നന്ദി കാണിക്കുന്ന രീതിയിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലും പക്ഷേ ഡൈനോ അപ്പോഴേക്ക് നീ എല്ലാം നിന്റെ തെറ്റാണ് നീ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവനോട് ഉണ്ടായിരുന്നു നിനക്ക് എങ്ങനെ ഇവിടേക്ക് വരാൻ ധൈര്യം വന്നു എന്ന് പറഞ്ഞ് അവനെ ഓടിക്കോടുന്നു അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവനെ കൊണ്ട് ഓടുമ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞു മനുഷ്യൻ അവൻ്റെ മൂക്കിലേക്ക് ചാടി പിടിക്കും അറിയാലോ നമ്മുടെ ആറിലോ പേടിത്തൊണ്ടനാണ് ആ വശം തന്നെ അവൻ്റെ നിയന്ത്രണം വിട്ട് അവൻ ചെന്ന് ചാടുന്ന ആവട്ടെ ആ പുഴയിലേക്കും പുഴയിലേക്ക് വീണ് അവൻ മുങ്ങി താന്നും സ്ഥലം പോയി ഒരു കലിൽ ഇടിച്ച് അവൻ്റെ ബോധം പോകും ബോധം വരുമ്പോൾ അവൻ വേറെ എവിടെയോ ആണ് അവൻ കണ്ണ് തുറന്ന് ചുറ്റും നോക്കും പക്ഷേ അവൻ്റെ കാല് ഡാമേജ് ആയിട്ടുണ്ടാവും അവൻ്റെ ഒരു കാല് നല്ല രീതിയിൽ തന്നെ ഒടുങ്ങിയിട്ടുണ്ടാവും ഒരുവിധം അവൻ ആ കാലും വെച്ച് കരയിലേക്ക് കയറും ശരിക്കും പറഞ്ഞാൽ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുവാണ് ചുറ്റും നോക്കും പോകാനുള്ള വഴി നോക്കും പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവന് ഓർമ്മ വരും നിനക്ക് ഈ പുഴ കണ്ടെത്താൻ സാധിക്കുന്നിടത്തോളം കാലം വീട്ടിലേക്കുള്ള വഴിയും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വാക്ക് അവൻ്റെ ഉള്ളിൽ വന്നു അവൻ ചുറ്റും നോക്കി ആ പുഴയുടെ സൈഡിലൂടെ നടക്കണമെങ്കിൽ ഇനി എന്തായാലും മുകളിൽ കയറണം അങ്ങനെ അവൻ വേവിച്ച് വേച്ച് വേവിച്ച് ആ പാറയുടെ ഒരുവിധം മുകളിലെത്തിയ വീണ്ടും അവിടുന്ന് താഴേക്ക് വീഴും താൻ ഇവിടെ പെട്ടു പോകുമല്ലോ എന്ന് നോക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരനക്കം കേട്ടോ മുകളിലേക്ക് നോക്കും നോക്കുമ്പോൾ ആ മനുഷ്യ കുഞ്ഞെ അവർ ദേശ വരും നീ നീ പിന്നെ വന്നു നിന്നെ അന്നേ തീർക്കേണ്ടതായിരുന്നു നിന്നെ വെറുതെ ഇരുന്നു കാരണം അവനും അങ്ങനെ വിട്ടതുകൊണ്ടാണ് അവനിപ്പോൾ ഈ സാഹചര്യത്തിൽ എത്തിയെന്നാണ് ഡൈനോയുടെ വിചാരം ഡൈനോ അവനെ കൊല്ലാൻ ഭാഗത്തിനാണ് മുകളിലേക്ക് കയറി വരുന്നത് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ എന്ന് ആദ്യം അവൻ അവൻ്റെ ഹെൽപ്പിന് വേണ്ടി വിളിക്കും പക്ഷേ ആ ജീവി അവൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൻ ബാക്കോട്ട് ബാക്കോട്ട് പോവും ഇത്രയും കൂടി ആകുമ്പോൾ അവൻ്റെ പേടി മനസ്സിലാക്കി ആ മനുഷ്യ കുഞ്ഞു പോവും ശേഷം ഒരു വിധം നമ്മുടെ ഡൈനോ ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറും എന്നിട്ട് മനുഷ്യ കുഞ്ഞിൻ്റെ കൈപ്പാടുകളൊക്കെ നോക്കി അതിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഈ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡൈനോ വീട്ടിലേക്ക് പോകാൻ പുഴയുടെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ നല്ല വിശപ്പുണ്ട് അവൻ എന്തെങ്കിലും കയറി ചവിട്ടി അവൻ തക്കി നോക്കുമ്പോഴോ നല്ല മധുരമുള്ള ബറി ചുറ്റും നോക്കുമ്പോൾ ആ ബറി ചെടിയും കാണും എങ്ങനെയെങ്കിലും അത് കഴിക്കണം കാരണം അവൻ്റെ വയറ് വിഷം നിന്ന് കത്തുവാണോ അവൻ അതിനെ കടിക്കാനും പറിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് അവിടെ കെടുങ്ങി അവൻ്റെ കാല് ചെറുതായിട്ട് സ്ലിപ്പാകും ആ സ്ലിപ്പാണ് അവർ ഒന്നൊന്നര പോക്കാണ് താഴേക്ക് പോണത് ഉരുണ്ട് 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 കുറേ കല്ലുകളുടെ ഇടയിലോട്ടായിരിക്കും അവൻ വീഴുന്നത് ആ വീഴുന്ന പാടെ ആ കല്ലുകളുടെ മുകളിലേക്ക് മറ്റൊരു കല്ലും കൂടി വന്ന് വീഴുമ്പോൾ അവൻ്റെ കാലവിടെ കുടുങ്ങിപ്പോകും അവനവൻ്റെ സർവ്വശക്തിയെടുത്ത് ആ കല്ല് മാറ്റാൻ നോക്കും പക്ഷെ രക്ഷയില്ല അതിന് നല്ല ആണ് അവൻ അവൻ്റെ വെച്ച് അത് തള്ളി നീക്കാനും പറ്റുന്നില്ല നല്ല ബലം പ്രയോഗിക്കും നല്ല രീതിയിൽ അവൻ ഒച്ച എടുക്കും ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന് വരെ അവൻ പ്രതീക്ഷിക്കും പക്ഷെ അവനവിടെ കുടുങ്ങിപ്പോവും അന്ന് രാത്രി അവനവിടെ പേടിച്ച് വിറച്ചു കിടക്കും രാവിലെ ആവുമ്പോൾ നോക്ക് അവൻ്റെ കാലിൻ്റെ ഭാഗത്ത് അത്രയും മണ്ണാരെ തുറന്നു വെച്ചിരിക്കുന്നു അവൻ്റെ കാല് ഈസി ആയിട്ട് അവന് പുറത്തെടുക്കാൻ പറ്റും ഇതാരാണ് ചെയ്തതെന്ന് അറിയാൻ അവൻ ആ മണ്ണുകളുടെ ഇടയിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ നമ്മുടെ മനുഷ്യ കുഞ്ഞിൻ്റെ കാൽപ്പാടുകളും കൈപ്പാടുകളും അവന് കാര്യം മനസ്സിലാവും തന്നെ രക്ഷിച്ചത് ആ മനുഷ്യ കുഞ്ഞാണെന്ന് ശേഷം നല്ല മഴക്കാറും ഇടിപെട്ടുള്ളത് കൊണ്ട് അവൻ എവിടെയെങ്കിലും തങ്ങണമെന്ന് തോന്നും അങ്ങനെ അവൻ ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് രണ്ട് മൂന്ന് കമ്പുകൾ പെറുകിക്കൊണ്ടുവന്ന് ഒരു കൂടാരം പോലെ പണിയാൻ ശ്രമിക്കും പക്ഷേ അത് ഫെയിലാവും കാരണം അവൻ ആദ്യമായിട്ടാണ് ഈ വക പണികളൊക്കെ ചെയ്യുന്നത് തന്നെ അങ്ങനെ അവൻ എന്ത് ചെയ്യും വീണ്ടും ഇതിനുവേണ്ടി ശ്രമിക്കും ഇത്തവണ അത്യാവശ്യം നല്ല വണ്ണുള്ള മരക്കൊമ്പുകൾ തന്നെ എടുത്ത് അവൻ ആ കൂട് പോലെ വെക്കും അതിനുശേഷം മഴ കൊള്ളാണ്ട് അതിൻ്റെ ഉള്ളിക്കേറി അവൻ സേഫായിട്ട് ഇരിക്കും ആ സീൻ കട്ടാക്കിയ പിറ്റേ ദിവസം അവൻ്റെ അടുത്തേക്ക് പുല്ലുകളുടെ ഇടയിലൂടെ എന്തോ ഒന്ന് ഓടി വരുന്നത് പോലെ അവന് തോന്നും അവൻ നോക്കുമ്പോൾ എന്തോ ഒന്ന് വരുന്നുണ്ട് അവന് പേടിയാവും പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആ മനുഷ്യ കുഞ്ഞു ഒരു ഓന്തിനെ കടിച്ചു പിടിച്ച് അവന്റെ മുന്നിലേക്ക് വരികയാണ് ആ ഓന്തിനെ നമ്മുടെ ഡൈനോയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് മനുഷ്യ കുഞ്ഞ് പക്ഷേ അതിനെ കഴിക്കില്ലെന്നുറപ്പായപ്പോൾ ഓന്ത് അവിടുന്ന് നൈസായിട്ട് രക്ഷപ്പെട്ട് പോവും ഇനി എന്തായിരിക്കും ഡൈനോയ്ക്ക് കഴിക്കാൻ കൊടുക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ ഒരു വലിയ വണ്ടിനെ പിടിച്ചിട്ട് വരും എന്നിട്ട് അതിനെ കഴിച്ച് കാണിക്കും ഇതിനെ കഴിക്കാനുള്ളതാ കഴിക്കി കഴിക്കുന്നു എന്നുള്ള രീതിക്ക് കാണിച്ചിട്ട് അവൻ ദൂരേക്ക് മാറി നിൽക്കും പക്ഷെ അവനതിനെ കാണുമ്പോൾ ഭയങ്കര പേടിയും അറുപ്പവും ഇതിൻ്റെ അനക്കം കണ്ടിട്ടാണെന്ന് വിചാരിച്ചിട്ട് അവൻ ആ വണ്ടിൻ്റെ തല വലിച്ചു ഊരും അപ്പോഴത്തേക്കും വണ്ട് ചത്തിട്ടുണ്ടാവും ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ ഡൈനോയുടെ കൺട്രോൾ മൊത്തം പോകും അവൻ അടുത്ത് കിടന്നൊരു വഴിയെടുത്ത് ആ വണ്ടിന് പിടിച്ച് ഒരറ്റയർ കൊടുക്കും ഇതും കൂടി കാണുമ്പോൾ നമ്മുടെ മനുഷ്യ കുഞ്ഞിന് നല്ല ദേഷ്യമാവും അവൻ എന്ത് ചെയ്യും അതുപോലെ തന്നെ തിരിച്ചു പോകും കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണുതോറന്ന് നോക്കുക അവൻ്റെ മുന്നിൽ അവൻ നേരത്തെ കഴിക്കാൻ ശ്രമിച്ച അതേ ചെറുപ്പഴം ഡൈനോയ്ക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും താൻ മുന്നേ കഴിക്കാൻ ശ്രമിച്ച അതേ ചെറുപ്പഴം തന്നെയാണെന്ന് ഒട്ടും നോക്കാതെ പെട്ടെന്ന് കഴിക്കും കഴിക്കുന്നതോറുമ്പോൾ അവൻ പറയും നിന്നെ ഞാൻ കൊല്ലും ഇല്ല കൊല്ലില്ല വീണ്ടും കഴിക്കും ഇല്ല എന്നിട്ട് ഞാൻ ശരിയാക്കും അതിനു മുമ്പ് അതിനു മുമ്പ് നീ ഇതെവിടുന്നാന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി എന്ന് ചോദിക്കും അത് മനുഷ്യ കുഞ്ഞിന് മനസ്സിലാവാത്തോണ്ട് ആ കമ്പ് പിടിച്ചിട്ട് വീണ്ടും ഞാൻ എന്ന് കാണിക്കും എനിക്ക് തിന്നാനാണ് ഇനിയുണ്ടോ എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കിയ മനുഷ്യ ആ കമ്പ് പിടിച്ചിട്ട് കടി കഴിച്ച് ഒന്ന് കുടങ്ങിയിട്ട് നേരെ ഒരുപാട് മരങ്ങളുടെ പാറകളുടെ മുകളിലൂടെ ഒരു കുന്നിൻ്റെ മണ്ടയിലിട്ട് കയറിപ്പോകും ഇത് കണ്ട് നമ്മുടെ താഴെ നിന്ന് ഡൈനോ വായും പൊളിച്ച് നിൽക്കുമായിരിക്കും പക്ഷേ അവന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല കാരണം അവന് നല്ല വിഷക്കുന്നുണ്ട് അവൻ പിന്നെയും പുറകെ ചെല്ലും എവിടെയാണെങ്കിലും ആ ചെറുപ്പഴം കണ്ടുപിടിച്ച് കഴിക്കണം അവൻ അത്രയ്ക്കും വിശപ്പുണ്ട് ഇടുങ്ങിയ വഴിയിലൂടെ ഒരു കുന്നിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് അവനെ കൊണ്ടുപോകുന്നത് ഇവനാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് അവൻ്റെ